ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്ത് BJPയുടെ പരാജയമാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സ്ഥാനാർത്ഥികളായി ആറ്റിങ്ങൽ വി ജോയിയും പത്തനംതിട്ട TM തോമസ് ഐസക്, കൊല്ലം M മുകേഷ്, ആലപ്പുഴ AM ആരിഫ്, എറണാകുളം KJ ഷൈൻ, ഇടുക്കി ജോയിസ് ജോർജ്, ചാലക്കുടി സി രവീന്ദ്രനാഥ്, പാലക്കാട് എ വിജയരാഘവൻ, ആലത്തൂർ കെ രാധാകൃഷ്ണൻ, പൊന്നാനി KS ഹംസ, മലപ്പുറം വി വസീഫ്, കോഴിക്കോട് എളമരം കരീം, കണ്ണൂർ MV ജയരാജൻ, വടകര KK ശൈലജ ടീച്ചർ, കാസർഗോഡ് MV ബാലകൃഷ്ണൻ എന്നിവരാണ് മാറ്റുരയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള CPI സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് CPI മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തർക്കങ്ങൾക്കൊടുവിൽ മാവേലിക്കരയിൽ CA അരുൺകുമാർ തന്നെ മത്സരിക്കാനാണ് തീരുമാനിച്ചത്. കൊല്ലം ജില്ലാ കൗൺസിലിൻ്റെ എതിർപ്പ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തള്ളിയിരുന്നു. തൃശ്ശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനിരാജയും തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രനുമാണ് സ്ഥാനാർത്ഥികൾ. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലെടുത്ത തീരുമാനം കൗൺസിൽ അംഗീകരിച്ചു. ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളിൽ 10 എണ്ണവും ഏറ്റവും കുറഞ്ഞത് വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 4 ഇടത്ത് കനത്ത മത്സരമായിരിക്കും. കഴിഞ്ഞ വർഷം 1 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ഇടതുമുന്നണിക്ക് ഇത്തവണ കിട്ടുന്ന ഓരോ സീറ്റും ബോണസാണ്. ഇപ്പോൾ തന്നെ കോട്ടയത്തെ തോമസ് ചാഴിക്കാടൻ പ്രചാരണത്തിൽ പോലും മുന്നിട്ട് നിൽക്കുകയാണ്.